ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, പി സി ജോർജ് പറയുന്നു ജനുവരിയിൽ അത്ഭുതം സംഭവിക്കുമെന്ന്. ആഷ ലോറൻസ് ചോദിച്ചു, പ്രതീക്ഷിക്കാമോ, കാത്തിരിക്കാമോ, അതോ എല്ലാം കോംപ്ലിമെൻസ് ആക്കുമോ? ആ കോംപ്ലിമെൻസ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഇന്ന് ഗോവിന്ദൻ മാഷിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം ഉണ്ടായത്? എന്ത് ചർച്ച? ചർച്ച ചെയ്യാനൊന്നുമില്ല, ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ്, നിങ്ങൾ ആരോപണങ്ങൾ സൃഷ്ടിക്കുന്നു, എന്നിട്ട് ചർച്ച ചെയ്യുമോ എന്ന് ചോദിക്കുന്നു എന്ന് പുച്ഛത്തോടെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ടാണല്ലോ. വിദ്യാസാഗർ കേൾക്കുന്നില്ല. ഇല്ല, എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട്, കേൾക്കുന്നില്ല. അതിലിടെ ഒറ്റ കാര്യം, എനിക്ക് ഇടവേളയ്ക്ക് ഒരാളൊരു ഒരു മെസ്സേജ് അയച്ചു. അതായത് ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്ന് വിരമിച്ച ഒരാളാണ്. അദ്ദേഹം പാലോട് സന്തോഷിനോട് ഒരു കാര്യം ചോദിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഏത് സഹകരണ ബാങ്കിലാണ് ഇത്രയധികം 1.5 ലക്ഷം രൂപ സാലറി നൽകുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മാത്രമല്ല, റിട്ടയർമെൻ്റ് ആനുകൂല്യങ്ങൾ 80 ലക്ഷത്തിലുപരിയായിട്ട് കൊടുക്കുന്ന ഏത് സഹകരണ ബാങ്കാണ് നിലവിലുള്ളത്? അങ്ങനെയാണെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ ജോലി ചെയ്യാതെ ഞങ്ങളൊക്കെ അന്ന് സഹകരണ ബാങ്കിലോട്ട് പോകുമായിരുന്നല്ലോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. പാലോട് സന്തോഷം, ഒരു മറുപടി. ഞാൻ വളരെ വ്യക്തമായി പറയാം. കേരള ജില്ലാ സഹകരണ ബാങ്ക് കേരള ബാങ്കിൽ ലയിപ്പിക്കുമ്പോൾ, ലയിപ്പിച്ചതിന് ശേഷം 30 വർഷം സർവീസ് ഉള്ള ഒരാളിന് കിട്ടുന്ന ശമ്പളം 1,48,000 രൂപ. റിട്ടയർ ചെയ്യുമ്പോൾ 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കിട്ടും. ഞാൻ ഈ അവിടെ നിക്ഷേപിച്ചത്, എൻ്റെ ബഹുമാന്യ സഹോദരി പറഞ്ഞത്, ഞാൻ ഈ പൈസ തന്നെയാണ് നിക്ഷേപിച്ചതെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ 30 വർഷത്തെ സേവനം നടത്തിയാൽ, അവർ സേവനം സാമ്പത്തികം സേവ് ചെയ്താൽ അങ്ങനെ ഉണ്ടാകും. ഞാൻ ഇപ്പോൾ താങ്കൾ കേട്ടല്ലോ, ഞാൻ ഇപ്പോൾ ഈ ചർച്ചയിൽ ഇന്റർവ്യൂവിൽ വന്നപ്പോൾ, ഇടവേള വന്നപ്പോൾ, ഞാൻ ബാങ്കിലെ മാനേജറായിരുന്ന ഒരാളെ വിളിച്ച് കേട്ടപ്പോൾ ജില്ലാ സഹകരണ ബാങ്ക് ആയിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. അത് കേരള ബാങ്ക്. ഒരു നിമിഷം, സഹകരണ ബാങ്ക് മാനേജർ അദ്ദേഹത്തോട് താങ്കൾ ചോദിക്കുന്നത് ഞാൻ കേട്ടു. അതെ, 40 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ബാക്കി. അല്ല, ഓക്കെ, താങ്കളുടെ വാദം മുഖവിലക്കെടുക്കുകയാണെങ്കിൽ ബാക്കി ഈ ഇന്ദിര നിക്ഷേപിച്ച 42 ലക്ഷം രൂപ എവിടുന്ന് വന്നു? ഈ 42 ലക്ഷം രൂപ ഒരു മാസം ഇവരെ ശമ്പളം, ഞാൻ ഇത് എനിക്കറിയില്ല, ഞാൻ ഈ കണക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ ആരും ആയിരിക്കുന്നല്ല. ഇന്ദിര ശമ്പളത്തിന് 25,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ ഒരു മാസം മാറ്റിയാൽ. അപ്പൊ ഇവരെ വീട്ടില് പിന്നെ ഞാൻ ചോദിക്കട്ടെ, 1 ലക്ഷം രൂപ ശമ്പളമുള്ള ആള് 25,000 രൂപ ഇവർക്ക് വേറെ 1 ലക്ഷം രൂപ ശമ്പളമുള്ള അല്ലെങ്കിൽ 75,000 രൂപ അല്ല എനിക്ക്, ഞാനിത് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇതിലെ ഒരു തർക്കം വന്നതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. ചിലപ്പോ അവർക്ക് വേറെ വരുമാനമോ ആസ്തിയോ ഉണ്ടെങ്കിൽ ചിലപ്പോ കിട്ടുന്ന പൈസ കിമ്പളം കിട്ടുന്ന, ഞാനതൊന്നും എനിക്കറിയില്ല. നമ്മൾ വരുന്നത് ഭാര്യക്ക് ഇപ്പൊ പോട്ടെ, ചെലവാക്കിയെന്ന് എനിക്കറിയില്ല. സന്തോഷം, ഒരു നിമിഷം, സേവിതൊന്നും എനിക്കറിയില്ല. പോട്ടെ, 1.5 ലക്ഷം രൂപ സാലറി വാങ്ങിയ ജില്ലാ സഹകരണ ബാങ്ക് മാനേജറായിരുന്ന കക്ഷിയാണ് പറഞ്ഞത് എനിക്ക് റിട്ടയർമെൻ്റ് ആനുകൂല്യങ്ങളൊക്കെ ആയിട്ട് 40 ലക്ഷം കിട്ടിയെന്ന്. അവിടെയാണ് എൻ്റെ ചോദ്യം. ബാക്കി 42 ലക്ഷം, 82 ലക്ഷമാണല്ലോ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. സേവനത്തിൽ അവർ സേവ് ചെയ്ത് കൂടുന്നില്ലേ 40 ലക്ഷം രൂപ? ഏതാ 30 വർഷം അവർ സേവനം നടത്തുമ്പോൾ 40 ലക്ഷം സേവ് ചെയ്തൂടെ ഇത്ര ശമ്പളമുള്ള ഒരാളിന്? എന്റെ പാലോട് സന്തോഷം, നമ്മുടെ വിദ്യാസാഗർ ഗുരുമൂർത്തി റെഡിയായിരിക്കുന്നു. വിദ്യാസാഗർ, അത് എന്താണെന്നറിയില്ല സാർ, ഇടയ്ക്ക് ചെറിയൊരു പ്രശ്നം വന്നാണ്. ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ, നമുക്ക് അല്പം പുറകോട്ട് പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപചയത്തെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ചിത്രം കിട്ടും. കാരണം MP പരമേശ്വരനും പ്രൊഫസർ എസ് സുധീഷും MN വിജയൻ മാഷും ഒക്കെ ചേർന്ന് പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയ ഒരു വലിയ കൊടുങ്കാറ്റിന്റെ ഫലമായിട്ട് അതിന്റെ പ്രതിസ്ഥാനത്ത് നിന്നിരുന്നത് പിണറായി വിജയനാണ്. അതിന്റെ കാരണം പാർട്ടി ഇടതുപക്ഷ മൂല്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് വലതുപക്ഷ മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് വളരെ വേഗം ചേക്കേറുന്നുവെന്നും ഒരു അരിസ്റ്റോക്രാറ്റിക് അല്ലെങ്കിൽ ഒരു ഒരു ടോട്ടലി കൺട്രോൾ ചെയ്ത ഒരു ഓട്ടോക്രാറ്റിക് ഒരു ഒരു സെൽഫ് കൺട്രോൾഡ് സൊസൈറ്റി ആയിട്ട് പാർട്ടി മാറുന്നു.
അത് മാത്രമല്ല പാർട്ടിയിൽ ചർച്ചകൾ ഉണ്ടാവുന്നില്ല. പാർട്ടി ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അടുത്ത കാലത്ത് നമ്മുടെ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി പോലും പറഞ്ഞൊരു കാര്യം, എന്നോട് ആലോചിച്ചിട്ടൊന്നുമില്ല, പാർട്ടിയോട് ആലോചിച്ചിട്ടില്ല, അങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത്. അപ്പൊ പാർട്ടി പിണറായി വിജയൻ കൊണ്ടുവന്ന ഒരു പുതിയ പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത് എം പി പരമേശ്വരൻ ഉന്നയിച്ചിരുന്ന ആശയപരമായ ഒരു മാറ്റമാണ്. അതായത് ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങള് സോഷ്യലിസം എങ്ങനെ നടപ്പിലാക്കാം എന്ന റീസർച്ചിന്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ മാർക്സിയൻ തോട്ട്സിനെ അതേപടി പിൻപറ്റാതെ മുതലാളിത്തത്തോട് വളരെ ബന്ധപ്പെട്ട രീതിയിൽ മാർക്കറ്റ് സോഷ്യലിസത്തെയും മറ്റും പ്രോത്സാഹിപ്പിക്കുകയും എന്നാൽ തൊഴിലാളി വർഗ അടിസ്ഥാന ബോധം വിടാതിരിക്കുകയും ചെയ്യുന്നൊരു സങ്കല്പം ഉന്നയിക്കാനുണ്ടായത് ആ സമയത്ത് 2005 കയ്യൂരിൽ വെച്ചിട്ട് നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന്റെ ദീപശിഖാ പ്രയാണം ആ ഗ്രൗണ്ടിലേക്ക് വന്ന് ഇരുന്ന സമയത്ത് അവിടെ അന്നത്തെ അന്ന് പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയൻ എന്നതിന്റെ ഓർമ്മ, പിണറായി വിജയൻ പ്രസംഗിച്ച ഒരു പ്രസംഗം വളരെ ശ്രദ്ധേയമാണ്. അന്ന് പിണറായി വിജയൻ പറഞ്ഞു, ഞാൻ ആദ്യം കരുതിയിരുന്നത് സുധീഷ് പ്രൊഫസർ സുധീഷ് ആണ് പാർട്ടിക്കകത്ത് ഇങ്ങനെ പാർട്ടി വലതുപക്ഷത്തേക്ക് മാറുന്നു എന്ന് പ്രചരിപ്പിക്കുന്നതായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, എം എൻ വിജയൻ തന്നെയാണ് പ്രചരിപ്പിക്കുന്നത്. ഇവരൊക്കെ കുലംകുത്തികളാണ്. പാർട്ടിയെ വിമർശിച്ചാൽ പാർട്ടിയിൽ നിന്ന് പാർട്ടിയെ വിമർശിച്ചാൽ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കില്ല, അങ്ങനെ വിമർശിക്കുന്നവർ സ്വയം തകർന്നു പോവുകയേ ഉള്ളൂ എന്ന് ധിക്കാരത്തോടെ അങ്ങേയറ്റം അഹങ്കാരത്തോടുകൂടി പിണറായി വിജയൻ അന്ന് അവിടെ പാർട്ടി സഖാക്കളെ സാക്ഷിയാക്കിക്കൊണ്ട് പ്രസംഗിച്ചിരുന്നു. അതിനുശേഷം ഏതാനും 2 കഴിഞ്ഞപ്പോഴേക്ക് വിജയൻ മാഷ് മരിച്ചിരുന്നു. പക്ഷെ വിജയൻ മാഷ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ആ സമയത്ത് പിണറായി വിജയനെതിരെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് ക്ഷേത്രത്തിന്റെ നടക്കൽ ഭക്തിയോടുകൂടി ദുരിതങ്ങൾ ഇല്ലാതാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഭക്തൻ വെക്കുന്ന നാണയത്തുട്ടുകൾ അവിടെ നിന്ന് വെളിച്ചപ്പാട് തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോയി മദ്യപിച്ചാൽ എങ്ങനെയുണ്ടാവും, അതുപോലെയാണ് പാർട്ടി സെക്രട്ടറി തന്നെ പാർട്ടിയുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചുകൊണ്ട് മുതലാളിത്തത്തോട് കൂട്ടുപിടിക്കുന്നത് എന്ന് വിജയൻ മാഷ് സ്പഷ്ടമായി ഒന്നാന്തരം ഉപമയോടുകൂടി എഴുതിയത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അത് ഇന്നും അതാണ് ഇതിനൊക്കെ രസം എന്താ വെച്ചാൽ, വിവരമുള്ളവൻ പറയുന്ന വാക്കുകൾ 100 കഴിഞ്ഞാലും അത് തിരിച്ചു വരിക തന്നെ ചെയ്യും. വിവരമില്ലാത്തവന്റെ മുതലാളിത്തമാണ് ഇ പി ജയരാജനിലൂടെയും പിണറായി വിജയനിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ ആക്രാന്തം മാത്രമാണ് ജീവിച്ച്, നമ്മളെ ഫ്രഞ്ച് ചക്രവർത്തി പറഞ്ഞ പോലെ ഫ്രഞ്ചിലൊരു ചൊല്ലാണ് എനിക്ക് ശേഷം പ്രളയം, എനിക്ക് ശേഷം പ്രളയം എന്ന രീതിയിൽ നിൽക്കുന്ന എല്ലാ ഭരണാധികാരികൾക്കുള്ള മുന്നറിയിപ്പാണ് വിവരമുള്ളവൻ, ചിന്തിക്കുന്നവൻ, ജ്ഞാനിയായവൻ പറയുന്ന വാക്കുകൾ 100 കഴിഞ്ഞാണെങ്കിലും ഓർക്കേണ്ടി വരും എന്നുള്ളത്. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ സി പി എം അനുഭവിക്കുന്ന പ്രത്യയശാസ്ത്ര പ്രതിസന്ധി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം അത് വോട്ട് കുറയുന്നതോ അല്ലെങ്കിൽ ഇലക്ഷൻ തോൽക്കുന്നതോ ഒന്നുമല്ല, പ്രത്യയശാസ്ത്ര പ്രതിസന്ധി അനുഭവിച്ചാൽ പാർട്ടി അതേപോലെ നിലനിൽക്കാൻ അസാധ്യമായി തീരുമെന്ന വലിയ ഒരു ജംഗ്ഷറിലേക്കാണ്, ക്രൈസിസിലേക്കാണ് ഇപ്പോൾ പാർട്ടിയെ പിണറായി വിജയൻ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം ടൈറ്റാനിക് ഓടിച്ച കപ്പിത്താൻ പറഞ്ഞൊരു വാക്കുണ്ട്, ടൈറ്റാനിക് നെവർ സിങ്ക്സ്, ടൈറ്റാനിക് ഒരിക്കലും മുങ്ങില്ല എന്ന് പറഞ്ഞ് പോയ ആദ്യത്തെ യാത്രയിലാണ് ടൈറ്റാനിക് മുങ്ങിയത്. അതും ഈ ക്യാപ്റ്റനെ കൊണ്ടും ക്യാപ്റ്റന്റെ അശ്രദ്ധ കൊണ്ടുമായിരുന്നു. വീണാ ജോർജിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കേരളം ആടി ഒലയുകയില്ല സർ, ഇതൊരു ഇതിനൊരു കപ്പിത്താൻ ഉണ്ടെന്ന് പറഞ്ഞാൽ കപ്പിത്താൻ തന്നെ കൊറോണ സമയത്ത് പിന്നെ മാസ്കിന്റെ പേരിലാണെങ്കിലും കിറ്റിന്റെ പേരിലാണ് പി പി കിറ്റിന്റെ പേരിലാണെങ്കിലും കോടികൾ മോഷ്ടിച്ച ഒരു കഥ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് മുതലാളിത്ത വ്യവസ്ഥിതിയുമായി അങ്ങേയറ്റം സന്ധി ചെയ്തു പോകുന്ന ഒരു നിയോ മുതലാളിമാരാണ്, കൊച്ചു മുതലാളിമാരാണ് പിണറായി വിജയനും ഇ പി ജയരാജനും തുടങ്ങിയ ആളുകളൊക്കെ. കഴിഞ്ഞ തവണ ശ്രീ അനിൽ നമ്പ്യാരി ചർച്ച എടുത്തപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഖാദി ബോർഡ് ചെയർമാന് വേണ്ടിയിട്ട് കാറ് വാങ്ങിയപ്പോൾ നമ്മൾ ചർച്ച ചെയ്തല്ലോ, ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇത് എന്തോ ഒന്നിന് വേണ്ടിയുള്ളതാണ്, പി ജയരാജന്റെ വായടപ്പിക്കാൻ, ഞാൻ അന്ന് പറഞ്ഞിരുന്നു പി ജയരാജന്റെ വായടപ്പിക്കാൻ വേണ്ടി പാർട്ടി ചെയ്യുന്നതാണ്. എല്ലാവരും കോടികളുടെ കാറ് വാങ്ങി, എല്ലാവരും കോടികളുടെ സ്വത്ത് വാങ്ങി, അപ്പോ കറകളഞ്ഞ ആദർശവാദിയായി എപ്പോഴും നിലനിൽക്കുന്ന പി ജയരാജൻ ഒരു കളങ്കം ചാർത്തി കൊടുക്കാനും ഇവനും ഞങ്ങളെ പോലെ കള്ളനാണെന്ന് പറയിപ്പിക്കാനും വേണ്ടി പിണറായി വിജയന്റെ ഒരു അടവ് നയം മാത്രമാണ് ഈ കാറ് വാങ്ങി കൊടുക്കൽ എന്ന് ഞാൻ പറഞ്ഞത് ശ്രീ അനിൽജി ഓർക്കുന്നുണ്ടാവും. ആ കാറ് വാങ്ങാനോ വാങ്ങി വാങ്ങി പൈസയൊക്കെ സാങ്ഷൻ ചെയ്തോട്ട, അവര് സമയത്ത് വാങ്ങിക്കോളും, അവർ പൈസയൊക്കെ സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഞാൻ ഈ പറഞ്ഞ എന്താന്ന് വെച്ചാല് ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ 600,000 അവിടെ സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ഇന്നോവയുടെ ഏറ്റവും ഉയർന്ന ക്ലാസ് വാഹനം, അതായത് ഇന്നോവ ക്രിസ്റ്റയുടെ ഏറ്റവും ഉയർന്ന ക്ലാസ് വാഹനം വാങ്ങാൻ വേണ്ടി. ഞാൻ പറഞ്ഞത് പിണറായി വിജയനെ പറ്റിയിട്ട് വളരെ സ്പഷ്ടം, പിണറായി വിജയൻ എം എൻ വിജയൻ മാഷ്ടറുടെ ബ്രണ്ടൻ കോളേജിലെ ശിഷ്യനാണെന്ന് കൂടി ഓർക്കണം. പിന്നെ അത് വളരെ പ്രസക്തമായ കാര്യമാണ്. അപ്പോ ഗുരു പറഞ്ഞ വാക്ക് ഇതാണ്, പാർട്ടിയിൽ നിന്ന് എം എൻ വിജയമാഷെ പുറത്തേക്കാക്കി, ദേശാഭിമാനിയുടെ പത്രാധിപ സ്ഥാനത്ത് നിന്ന് പുറത്തേക്കാക്കി, അതിനുശേഷം ദേശാഭിമാനിയിൽ എഴുതുന്നത് കോടിയേരി ബാലകൃഷ്ണനും
തോമസ് ഐസക്കും ആ തുടങ്ങിയിട്ടുള്ള തീർത്തും തീർത്തും ഭാഷാ സ്വാധീനമില്ലാത്ത ദർശന സൗകുമാര്യമില്ലാത്ത ആളുകളാണ്. ആ വിജയം മാഷ് പുറത്തേക്ക് പോയപ്പോ വിജയമാഷ് മാത്രമല്ല എം പി പരമേശ്വരനെ പുറത്താക്കി, അതുപോലെ സുധീഷിനെതിരെ പലതരം ശാസ്ത്രങ്ങൾ പുറപ്പെടുവിച്ചു. ഈ സമയത്ത് വിജയമാഷ് പിണറായി വിജയനെ പറ്റി പറഞ്ഞൊരു വാചകം വളരെ ശ്രദ്ധേയമാണ്. എന്താ അദ്ദേഹം പറഞ്ഞെന്നറിയോ? അച്ചടക്കത്തിന്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന കുട്ടി നാല് ചുവരുകളുടെ തടവറയിൽ നിന്ന് രക്ഷപ്പെടുകയും ആകാശം സ്വന്തമാക്കുകയും ചെയ്യുകയാണെന്ന് പിണറായി വിജയൻ ഓർക്കണം എന്നാണ് പറഞ്ഞു. അതായത് ഒരു സംഘടന, ഒരു കാഡർ സ്വഭാവമുള്ള സംഘടന, ആ സംഘടനയെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി അതിന്റെ അകത്തിരിക്കുന്ന ഒരു ചെറിയ ശതമാനം ആളുകൾ നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത്, നമ്മൾ തന്നെ പറയുന്ന അടിസ്ഥാന വർഗ സ്വഭാവത്തിന് ഇത് എതിരാണ് എന്ന് പറയുമ്പോൾ അവരെ ശത്രുക്കളെ കാണുകയും കൊലംകുത്തികളെ കാണുകയും ഒരു പക്ഷെ വെട്ടിക്കൊല്ലാൻ പോലും തയ്യാറാവുകയും ചെയ്യുന്ന ഒരു നരാധമന്മാരുടെ നേതൃത്വമാണ് ഇപ്പോൾ സി പി എമ്മിനുള്ളത്. ഇത് അധികകാലം ആയുഷില്ല. ജോർജ് സാറ് പറഞ്ഞ പോലെ ജനുവരിയിൽ ഇത് സംഭവിക്കുന്ന പറയാൻ പറ്റില്ല, പക്ഷേ വളരെ വളരെ ടൈറ്റാനിക്കിന്റെ മുങ്ങൽ പോലെ ഈ കപ്പിത്താൻ ഇതിന് ഓടിച്ചു കൊണ്ടുപോകുന്നത് ആശയ പ്രതിസന്ധി, പ്രത്യയശാസ്ത്ര പ്രതിസന്ധി എന്ന ഐസ്ബർഗിന്റെ മുകളിലേക്കാണ്. ദ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ഹാസ് ഓൾറെഡി ബീൻ ഷോൺ. അതായത് ഈ പിണറായി വിജയൻ എന്നത് ഈ ആശയ പ്രതിസന്ധിയുടെ ഒരു അഗ്രം മാത്രമാണ്. അതിനടിയിലേക്ക് കിലോമീറ്ററുകൾ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന ആശയ പ്രതിസന്ധി സി പി എമ്മിനെ പിടികൂടിയിട്ടുണ്ട്. അതിന്റെ ഒരു വലിയ ഉദാഹരണം കൂടി പറയാം. അതായത് ഇ പി ജയരാജന്റെ ഭാര്യ ഇതിൽ ഹോൾഡ് ചെയ്യുന്ന ഷെയർ എത്ര രൂപയാണ്? 83 ലക്ഷം രൂപയുടെ ഷെയറാണ് അവർ ഹോൾഡ് ചെയ്യുന്നത്. മാത്രവുമല്ല മറ്റു പലരും അതിലുണ്ട്. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇങ്ങനെ തിരിച്ച് ചിന്തിക്കാമല്ലോ, ഇ പി ജയരാജൻ തന്നെയാണ് ഇതിന്റെ സോൾ പ്രൊപ്പറേറ്റർ എന്ന് ചിന്തിക്കാം. ഇതിന്റെ ഫണ്ട് ഇപ്പൊ ഇ പി ജയരാജൻ ചിലപ്പോൾ ഒരു 10 കോടിയോ 20 കോടിയോ 50 കോടിയോ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയൊരു ശതമാനം മാത്രമാക്കിയിട്ട് ഒരു ബെയ്നാമി ഫണ്ട്, അതായത് ബെയ്നാമി ആയിട്ട് ഭാര്യയോ മകനെയോ അതിൽ വെച്ചിട്ട് നിയന്ത്രണം കൈയാളാൻ വേണ്ടി ബോർഡിൽ വെച്ചിട്ട് ചെറിയ തുകകൾ മാത്രം അവരെ ഇൻവെസ്റ്റ് ചെയ്തായിട്ട് കാണിക്കുന്ന പ്രവൃത്തിയാണ് ബെയ്നാമി ഇടപാടെന്ന് പറയുന്നത്. ഈ ബെയ്നാമി ഇടപാട് നടത്തുന്നതിൽ സി പി എമ്മുകാരെക്കാൾ വിദഗ്ധരായ മറ്റാരുമില്ല. നിങ്ങൾക്ക് അറിയാം, കേരളത്തിലെ, ഞാൻ പേര് പറയുന്നത് അനിൽജിക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, കേരളത്തിലെ ഏറ്റവും വിൽപ്പന കൂടിയ ഒരു മാർബിൾ പ്രൊഡക്ഷൻ കമ്പനിയിൽ, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു മാർബിൾ കമ്പനിയിൽ പിണറായി വിജയന് എത്ര ഷെയർ ഉണ്ട്? അതെങ്ങനെയാണ് ആ ഷെയർ എടുത്തിരിക്കുന്നത്? എല്ലാം ബെയ്നാമിയാണ്. ഒരൊറ്റ പിണറായി വിജയൻ ഇത്ര പൈസ അതിൽ ഇട്ടു എന്ന് എവിടെയും കാണില്ല. പിണറായി വിജയൻ ഒരു പക്ഷെ ബാങ്കിൽ ചിലപ്പോ 1 ലക്ഷത്തിൽ താഴെ രൂപയെ കാണുകയുള്ളൂ. പക്ഷെ ഇതെല്ലാം ഈ പാർട്ടി വളരെ വിദഗ്ധമായി ചെയ്യുന്ന ഒരു ബെയ്നാമി ഇടപാടാണ്. പൊതുവെ ഇത്തരത്തിൽ ഈ കൊലപാതക രാഷ്ട്രീയത്തിനെ പറ്റി പറയുമ്പോൾ പറയാറുണ്ട്, 10 പേര് കൂടി എന്തിനാണ് ഒരു മനുഷ്യനെ കൊല്ലുന്നത്, അല്ലെങ്കിൽ 30 പേര് കൂടി എന്തിനാണ് ഒരു നിസ്സാരനായ മനുഷ്യനെ കൊല്ലുന്നത്? അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ, കൂട്ടുത്തരവാദിത്തം ഉണ്ടാക്കുക, ഒരിക്കലും പുറത്തേക്ക് തെറിച്ചു പോവാതിരിക്കും. അതുപോലെ ഈ കള്ളം ചെയ്യുമ്പോൾ ഈ മുതലാളിത്ത സംസ്കാരത്തിലേക്ക് പോയിട്ട് സ്വത്ത് വാരിക്കൂട്ടുമ്പോൾ, വ്യക്തിഗത സ്വത്തിന് മാർക്സിസം എതിരാണെന്ന് സി പി എമ്മാർക്ക് ആരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ, അങ്ങനെ സ്വത്ത് വാരിക്കൂട്ടുന്ന സമയത്ത് എന്തിനാണ് പി ജയരാജനെ കൂടി ഒരു കാറ് വാങ്ങിക്കൊടുത്ത് അവിടെ ഇരിക്കുന്നത് വെച്ചാല് അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, കൂട്ടുത്തരവാദിത്തം സൃഷ്ടിക്കുക. പക്ഷെ ജയരാജൻ അതിവിദഗ്ധനാണ്. കാരണം ജയരാജൻ കണ്ണൂരിൽ അടിച്ചും അടി കൊടുത്തും അടി വാങ്ങിയും വളർന്ന ആളാണ്. പിണറായി വിജയനെ പോലെ അദ്ദേഹത്തെ മണ്ണു പറ്റാത്ത നേതാവല്ല. അപ്പൊ എന്ത് ചെയ്തു അദ്ദേഹം? അദ്ദേഹം അതിന്റെ ക്ലീൻ ഇമേജ് നിർത്താൻ വേണ്ടിയാണ് പാർട്ടിയിൽ ഈ ഒരു ഉന്നയിക്കൽ നടത്തിയിരിക്കുന്നത്. ഞാൻ ചെറിയൊരു കാര്യം കൂടി പറയാം, അതിൽ സി പി ഐ എമ്മിന്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ രൂപ അടിസ്ഥാന പ്രമാണം, അതായത് അവരുടെ ബൈലോയില് എഴുതിയിരിക്കുന്ന 11-ാമത്തെ ക്ലോസിൽ, അതിന്റെ ആർട്ടിക്കിൾ 11 അഞ്ചാമതായി പറഞ്ഞൊരു കാര്യമുണ്ട്, ടു പ്ലേസ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ദ പാർട്ടി അബവ് പേഴ്സണൽ ഇൻട്രസ്റ്റ്. വ്യക്തിപരമായ താല്പര്യങ്ങൾക്കുപരിയായിട്ട് പാർട്ടിയുടെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നത് ഒരു പാർട്ടി മെമ്പറുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വമാകുന്നു. അവിടെ തീരുന്നില്ല, അതിന്റെ 8-ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ടു പ്രാക്ടീസ് ക്രിറ്റിസിസം ആൻഡ് സെൽഫ് ക്രിറ്റിസിസം വിത്ത് എ വ്യൂ ടു ഹെൽപ്പിംഗ് ഈച്ച് അദർ ആൻഡ് ഇംപ്രൂവിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് വർക്ക്. അതായത് വ്യക്തിപരമായ പാർട്ടി പ്രവർത്തനവും സാമാജികമായ പ്രവർത്തനത്തെയും അഭിവൃദ്ധിപ്പെടുത്തുന്നതിനായിക്കൊണ്ട് എപ്പോഴും സ്വയം വിമർശിക്കുകയും സമാജത്തിൽ നടക്കുന്ന കുഴുക്കുത്തുകളെ വിമർശിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിൽ സ്വയം വിമർശനമില്ലാതായി എന്നതാണ് പിണറായി വിജയന്റെയും ഇ പി ജയരാജന്റെയും ഒരു പക്ഷെ എം എ ബേബിയുടെയും ഒക്കെ അടിസ്ഥാനപരമായ പ്രശ്നം. പ്രത്യയശാസ്ത്ര പ്രതിസന്ധി ഉടലെടുക്കുമ്പോൾ ആരാണോ ഉന്നയിക്കുന്നത് അവരെ ശത്രുക്കളായി കണ്ട് പുറത്തേക്ക് തള്ളുകയും അവരെ കുലംകുട്ടികളിൽ നിന്ന് വിളിക്കുകയും വെട്ടിക്കൊല്ലാൻ ആളെ ഏർപ്പാടാക്കുകയും ചെയ്യുന്ന ഒരു പടയംകണ്ടി രവീന്ദ്രന്റെ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പടയംകണ്ടി ഇന്ത്യ മാർക്സിസ്റ്റ് ആയി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ പാർട്ടി. ഈ പാർട്ടിക്ക് ആശയപരമായി ഇനി
ഒരൽപ്പം പോലും മുന്നോട്ട് നടക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ഇത് തകർന്നിട്ടുണ്ട്. ഇനി ഇത് ഒരൽപ്പകാലം കൂടി ജീവിച്ചിരിക്കുമെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, അത് സാധാരണ ജനങ്ങളോട് ഈ കിറ്റ് പോലുള്ള ഗിമ്മിക്കുകൾ കാട്ടിയിട്ട് ഡയറക്റ്റ് ബെനിഫിറ്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ധാരണ ഉണ്ടാക്കിക്കൊണ്ട് നിലനിർത്താൻ മാത്രമേ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധിക്കൂ. അതും സാധ്യമാവുമോ എന്ന് ഇനി തീരുമാനിക്കും. പക്ഷെ ഈ ഇ പി ജയരാജന്റെ ചർച്ച സീതാറാം യെച്ചൂരി ഒന്നും മര്യാദയ്ക്ക് നടത്തില്ല. കാരണം ഇവിടുത്തെ ചെലവുകൊണ്ടാണ് അവിടെ കഴിഞ്ഞു പോകുന്നത് എന്ന് നാട്ടിൽ പാട്ടാണ്. യെച്ചൂരിക്ക് സിഗരറ്റ് വാങ്ങണമെങ്കിൽ ഇവിടുന്ന് പണം പോണം. ഓക്കെ, വെൽസൻ വിദ്യാസാഗർ ഗുരുമൂർത്തി തിരിച്ചെത്താൻ മറ്റൊരു ഇടവേള കൂടി. യെസ് പി സി പറഞ്ഞതിൽ പ്രതീക്ഷിതയുണ്ട്. നേരത്തെ വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞതുപോലെ പ്രത്യയശാസ്ത്രത്തെ വ്യഭിചരിക്കുന്നവർ, പ്രത്യയശാസ്ത്രത്തെ വഴിയിൽ ഉപേക്ഷിച്ചവർ എങ്ങനെ രക്ഷപ്പെടും അല്ലെ? എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവുമല്ലോ. അതെ നമ്പ്യാരി, വളരെ വലിയ ദുഃഖമാണ് നമ്പ്യാരി. എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് കണക്കാക്കുമ്പോഴാണ്. ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഈ പല പ്രാവശ്യം നമ്പ്യാരി ചോദിച്ചു ലോറൻസിന്റെ ലോറൻസിന്റെ സമ്പാദ്യം എന്താണ്. വളരെ വിനയത്തോടെ ഞാൻ പറയട്ടെ, ശ്രീമതി ആശ ലോറൻസ് ആണ് ലോറൻസ് ചേട്ടന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. അതുകൊണ്ട് ഒന്ന് പറഞ്ഞില്ലേ മോശമാണ്. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കുടുംബമാണത്. അദ്ദേഹത്തെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പറ്റി ഈ പരുവാക്കി വിടണമെങ്കിൽ പിണറായി എന്ത്, ഞാൻ പറയും ഇടിവെട്ടി പോകുന്നൊക്കെ പറഞ്ഞ് പരസ്യം പറഞ്ഞു കിട്ടും, എന്ത് പറഞ്ഞു ശിക്ഷ കിട്ടാൻ പോവുക, ഒരു സംശയം വേണ്ട. ഞാൻ നമ്പ്യാരുടെ ഒരു കാര്യം പറയാം, ഞാൻ പറഞ്ഞു ഒന്നും തെറ്റാറില്ല. ഇവിടെ ഇപ്പോ ഒറ്റയാണ് ഇത്ര, നമ്മുടെ പ്രിയങ്കനായ സന്തോഷ് പാലോട് പറഞ്ഞല്ലോ അങ്ങനെ പാർട്ടി ചർച്ച ചെയ്യുന്ന ആര് പറഞ്ഞു. പാലോട് മനസ്സിലാക്കണം, ആ ചർച്ച പുറത്തു വന്നു എന്നാണ് ഈ പാർട്ടിയുടെ അപജയം. മനസ്സിലായില്ലേ? അതായത് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി വന്ന ചർച്ച അതേപടി പത്രങ്ങൾ വരിക എന്ന് പറഞ്ഞ അതിപ്പോ ഒരു ഗതികേട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകാനുണ്ടോ? അതാണ് അതിനകത്ത് പ്രശ്നം. അത് പാലോട് സമ്മതിക്കല, അങ്ങനെ ഉണ്ടായെന്ന് ആര് പറഞ്ഞു? ഉണ്ടാകാതെ പിന്നെ ഇങ്ങനെ പത്രത്തിൽ വന്നേ, വെറുതെ മുഴുവൻ പത്രത്തിൽ വരും. പത്രത്തിൽ വന്നു എന്ന് മാത്രമല്ല, അതിനെപ്പറ്റി പത്രക്കാർ ചോദിച്ചപ്പം പി ജയരാജൻ എന്താ പറഞ്ഞേ? നിഷേധിച്ചില്ലല്ലോ. എന്താ നിഷേധിക്കാഞ്ഞത്? അതാണ്. അപ്പം കണ്ണട ചിരിട്ടാക്കുന്ന പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലൈൻ ഇനി ചെലവാകില്ല. ഇ പി എ 52 വെട്ട് കെട്ടി കൊന്നതുപോലെ ഒന്നും ഇനി കൊലപാതകമൊന്നും നടക്കുകയില്ല. കാരണം ജനത്തെ കിട്ടുകയില്ല. ആ ചെറുപ്പക്കാരെ, മാന്യന്മാരായ ചെറുപ്പക്കാരെ അതിന് രാഷ്ട്രീയത്തിലേക്ക് ഒരു പാട്ടിലേക്കും വരാൻ തയ്യാറില്ല. അപ്പൊ പിന്നെ ഇതിലേക്ക് വരുമോ? ഇതിലേക്ക് ആരെ വരുന്നേ? വിഭജനിക്കണം, കള്ളു കുടിക്കണം, കഞ്ചാവ് അടിക്കണം എന്ന് ആഗ്രഹമുള്ളവന്മാരുടെ ഒരു കൂട്ടം മാത്രമുണ്ട്. എവിടെയെങ്കിലും മേഖല ഉണ്ട്, അതെല്ലാം ഇപ്പൊ DYFE SFE ആവും. ഈ അടുത്ത കാലത്തെ പത്രം എടുത്ത് നോക്കിയത് പേരെ വായിച്ചു നോക്കി, എന്തൊരു സങ്കടകര. ഇങ്ങനെ ബോംബ് കേസ് മുഴുവൻ ഇവരാണ്. എന്തൊരു ധൈര്യം, എന്തൊരു ദയനീയമാണ് നമ്മുടെ കേരളത്തിലേക്ക്. എനിക്ക് ഈ കേരളം മുടിച്ചു കളയണം എന്ന് നിർബന്ധത്തിലാണ്. ഇതെങ്ങനെ പിണറായി വിജയൻ അധികാരത്തിൽ ഇരിക്കുന്നേ? ഇവിടുത്തെ ഒരു ചെറിയ ന്യൂനപക്ഷം വരുന്ന മുസ്ലിം തീവ്രവാദികളുടെ പിന്തുണയോടുകൂടി രാജ്യത്ത് ഭരിക്കുന്ന, ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായിക്ക് എങ്ങനെ നീതി ചെയ്യാൻ കഴിയും? ഇവിടെ പല സെൻട്രൽ ഗവൺമെന്റിന്റെ CIA അല്ല, നമ്മുടെ NIA ഉൾപ്പെടെ ഇന്ത്യ മുഴുവൻ റെയ്ഡ് നടത്തും. CBI ഉൾപ്പെടെ എല്ലാവരും കൂടെ എത്രയോ കേസ് പിടിച്ചു. എന്നിട്ട് ആ അതുപോലെ തന്നെയുള്ള സംഭവം ഉണ്ടായിട്ട് വീണ്ടും പോപ്പുലർ ഫ്രണ്ട്കാരൻ സമരം നടത്തിയപ്പോൾ അവൻ നഷ്ടപരിഹാരം 5 കോടി രൂപ ഈടാക്കാൻ പറഞ്ഞ് കോടതി പറഞ്ഞിട്ട് അത് ഈടാക്കാൻ മടിക്കുകയാണ് പിണറായി. എന്താ കാര്യം? ആ തനിക്ക് പിന്തുണ നൽകിയ വസ്തു എത്തിയാൽ മടി. കഴിഞ്ഞ ദിവസമല്ലേ കോടതി പിടിച്ചു വരുത്തത്? ഫൈനാൻസ് സെക്രട്ടറി മര്യാദയ്ക്ക് എത്തിയോളാൻ പറഞ്ഞിരിക്കുക, ഒന്ന് ആലോചിച്ച് എങ്ങനെ 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 മുന്നോട്ട് പോകും. ഈ കേരളം തീർന്നു, തകർന്നിരിക്കുക. ഇനി ഈ കേരളം രക്ഷിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇന്നലെ ഓടിയിരിക്കുക ഡൽഹിക്ക്, എന്തിന്? സിൽവർ ലൈൻ അത് പറഞ്ഞില്ല, ചർച്ച ചെയ്തില്ല. അതേന്ന് ഞാൻ അറിഞ്ഞത്, അങ്ങനെ മൈൻഡ് ചെയ്തില്ല. ഈ കള്ളതരം അറിയാവുന്നല്ലേ? ഏതൊരു കേന്ദ്രത്തിൽ ഒരു കൊച്ചു മന്ത്രി ആ കമ്മീഷൻ കൂടി അടിക്കണം. ഇനി പോന്ന പോക്കില് ആ കമ്മീഷൻ കൂടി പോയി. അപ്പൊ കേറി ആർക്ക് വേണം ഇത്? ഞാൻ ചോദിക്കട്ടെ, കേരളം നമ്പി അറിഞ്ഞു. എനിക്ക് ഞാൻ കൂടുതൽ ഒന്ന് സമയം കളയുന്നത് ശരിയല്ല. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഈയിടെ 6-7 കൊല്ലമായിട്ട് ഭരിക്കുക, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒരെണ്ണം പറയാവും. ഈ നമ്മുടെ സന്തോഷിനോട് ഒന്ന് ചോദിച്ചു, ഉടനെ പറയും ദാ ഞങ്ങൾ മെട്രോ എറണാകുളം. ഉമ്മൻചാണ്ടി കാലത്ത് തുടങ്ങിയതാ, ഉമ്മൻചാണ്ടിയെ കുറ്റപ്പെടുത്തുന്നതിൽ പോലും ക്ഷീണിതനാ. പക്ഷെ ഒരു കാര്യം ആ കേട്ടോ, INS വിക്രാന്ത് വരെ ഇവരുണ്ടാക്കിയതാണ്. അതായത് നമ്പ്യാരെ, നമ്മുടെ ഈ മെട്രോ ഉണ്ടോ,
ദിവസം 7 ലക്ഷം രൂപ നഷ്ടമാണ്. കണ്ണൂർ എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ട് മറന്നോ? അതെ, നഷ്ടമാ. അത് നഷ്ടത്തില പോകല. അത് തന്നെയല്ല, നമ്മളെ ഈ ഇവിടെ ഇപ്പൊ ഒരു ഏതാനും ഒന്ന് ആലോചിച്ചോ, വളരെ ഒന്നും ആലോചിച്ചത്. നമ്മുടെ ഇവിടെ ഈ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുക 200 ഏക്കർ സ്ഥലം തന്നാ തരാമെന്ന്. 4 സ്ഥലം അല്ലെ 3 സ്ഥലം പ്രപ്പോസ് ചെയ്യുക, അവർ സ്ഥലം എടുത്തോളാം പറഞ്ഞു കൊടുക്കാനാണ്. നിങ്ങൾ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്നു, നിങ്ങൾ പറയുന്ന ആകെ ആ കോഴിക്കോട്ടം കണ്ട് കീനാലൂര് ഒരു 150 ഏക്കർ സ്ഥലം കഴിഞ്ഞ് ഇങ്ങോട്ട് വെച്ചോളാനാ പറയുന്നത്. അത് ചെയ്യാൻ പറ്റില്ല. 23 സ്റ്റേറ്റിൽ പോയി കേരളമായിട്ടില്ല. എന്താ കാര്യം? നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കുറ്റം പറയാം. സത്യത്തിൽ എന്താ? സത്യത്തിൽ സ്ഥലം കൊടുത്തിട്ടില്ല. 50 ഏക്കർ കൊടുക്കണം, കൊടുക്കണ്ടേ? കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മുടെ വെള്ളൂർ ന്യൂസ് പ്രിന്റ് 700 ഏക്കർ സ്ഥലം കിടപ്പുണ്ട്. അതിന് 200 ഏക്കർ എടുത്തു കൊടുക്കാൻ വേണ്ടിട്ട് ഇയാൾ അറിയത്തില്ലെന്നാ പറയുന്നത്. അതിനെ കോട്ടയം ജില്ലയായതുകൊണ്ടാണ് ഇയാള് വൈരാഗ്യം കാണിക്കുന്നത്. ഇവിടെ 700 ഏക്കർ സ്ഥലം വെറുതെ കിടക്കുകയാണ് കേരള സർക്കാരിന്റെ കൈവശമുള്ളത്. വ്യവസായ പിന്നുള്ള അവിടെ 200 ഏക്കർ സ്ഥലം ഈ കൊടുത്ത് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു കഴിഞ്ഞാൽ മിനിറ്റ് വെച്ച് ഒരു എത്ര കോടി രൂപ? 15,000 കോടി രൂപയാ ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്. ഓരോ വർഷം 1 കോടി രൂപയാ ചെലവഴിക്കുന്നത്, മനസ്സിലായോ? ആ നാടിന്റെ വികസനത്തെ അപ്പുറത്ത് ജനങ്ങളെ കൊള്ളയടിക്കണം എന്നല്ലാതെ വഞ്ചിക്കണം, പിടിച്ചു പറിക്കണം എന്നുള്ള വേറെ ഒന്നും മാർഗം ചിന്തിക്കാത്ത ഈ നാണംകെട്ട മുന്നണിക്കെതിരെ, മുന്നണി പറഞ്ഞ അതിനകത്ത് പാവങ്ങളാ ഈ നേതാക്കന്മാർക്ക്, നമ്മുടെ പിണറായി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കെതിരെ ജനവികാരം ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് പറയാറുള്ളത്. പാലോട് സന്തോഷ ഭരിച്ചു മുടിക്കുകയല്ലേ പാലോട് സന്തോഷ, അതല്ലേ യാഥാർത്ഥ്യം അല്ലേ? ഇന്ന് ഇന്ന് തന്നെ നമുക്കൊരു കാര്യം നോക്കാം. അതായത് ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ UDF സ്റ്റാൻഡും BJP സ്റ്റാൻഡും എന്താ? BJP നേതാവായിട്ടുള്ള കേന്ദ്രമന്ത്രി V. മുരളീധരൻ പറഞ്ഞു ഈ LDF ഗവൺമെന്റിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പിന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസംഗിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന് പറയുന്നു. UDFന്റെ നേതാക്കൾ പ്രധാനമായും VD സതീശനും അതുപോലെ തന്നെ സുധാകരനും പറയുന്നു BJPയുമായി ഈ LDF ഗവൺമെന്റ് അവിശുദ്ധ കൂട്ടുകെട്ടാണ്, അതുകൊണ്ടാണ് ഈ സമയത്ത് പ്രധാനമന്ത്രിയെ കാണാൻ പോയത്. പ്രതിനിധി ചോദിച്ചത്, പ്രതിനിധി സംസാരിച്ചത് എന്തുകൊണ്ട് KS സുരേന്ദ്ര പ്രസ്താവന ഇറക്കില്ല? KS സുരേന്ദ്ര എന്ന് കൃത്യമായി പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞു, അതായത് ആ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്, അതുമായിട്ട് കണക്ട് ചെയ്യാണല്ലോ, അതുകൊണ്ടാണ് സുരേന്ദ്രൻ ഉണ്ടാതിരിക്കുന്നത്. സുരേന്ദ്ര സുരേന്ദ്ര പറഞ്ഞിരിക്കുന്ന ഇതാണ്, അതായത് എന്നെ പലവട്ടം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു അല്ലെ, എന്തായി നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ കുറ്റപത്രം കൊടുക്കുന്നില്ല, അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്. അത് ഇത് കണക്ട് ചെയ്യാണ്. അല്ല, ഞാൻ അനന്തൻ നിങ്ങൾ ചോദിച്ചതിന് കറക്റ്റ് മറുപടി ഞാൻ പറയാം. അതായത് അപ്പോൾ UDFഉം BJPയും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് പറയുകയും ഈ ഗവൺമെന്റിനെ മോശമാക്കാൻ രണ്ടുപേരും ഒന്നിക്കുകയും ചെയ്യുന്നു. ഈ ഗവൺമെന്റിനെ ഒന്ന് പറഞ്ഞ് മോശമാക്കേണ്ട, അവരുടെ ചെയ്തികൾ കൊണ്ട് മോശമായ ചെയ്തികളോ അഴിമതികളോ ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. കുറ്റക്കാർ ആരായാലും ശിക്ഷിക്കപ്പെടണം, അതിനകത്തൊന്നും ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഈ ഗവൺമെന്റിനെതിരെ കേന്ദ്ര ഏജൻസികൾ ഇന്ന് പിന്നെ VD സതീശൻ പറഞ്ഞാണ് കേന്ദ്ര ഏജൻസികൾ എത്രമാത്രം അന്വേഷണം നടത്തി, അത് ഇവർ തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് ഒരു കേസ് എടുത്തില്ല, മറ്റു നടപടി എടുത്തില്ല. അപ്പോൾ BJPയും അതുപോലെ തന്നെ UDFഉം ഒരുമിച്ച് നിന്നുകൊണ്ട് UDF പറയുന്നു BJPയും LDF ഗവൺമെന്റ് അവിശുദ്ധ കൂട്ടുകെട്ട്, അപ്പുറത്തെന്ന് പറയുന്നു ഈ രാഷ്ട്രീയമാണ് യാഥാർത്ഥ്യങ്ങൾ മനുഷ്യൻ ഉൾക്കൊള്ളുകൊണ്ട് ചില അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഒരു ഞാൻ ഒരു പറയാം, ഒരു പൈസയുടെ അഴിമതിയായാലും അഴിമതി തന്നെയാണ്, പക്ഷേ ഒരാളെ കുറ്റക്കാരാക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല എന്താ പറഞ്ഞത്, CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏത് അന്വേഷണം നേരിടാൻ തയ്യാറാണെന്ന് പറയുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ പറയുന്നു, അന്വേഷണം വരട്ടെ, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അഴിമതി എടുത്തിട്ട് നിലപാടെടുക്കട്ടെ. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമല്ലല്ലോ, കേന്ദ്രത്തിൽ ഗവൺമെന്റ് ഇല്ലേ, സ്വാഭാവികമായും പിന്നെ കൊള്ള നടത്തിയതിനു ശേഷം അതൊക്കെ മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറയുന്ന ആ ഒരു സമീപനം ഉണ്ടല്ലോ, അത് നല്ലതല്ല. അല്ല, ഞാൻ മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറയുന്നില്ല. ഞാൻ മാധ്യമങ്ങളിൽ വരുന്നത് പലതും ശരിയാകാതെ ഇരുന്നിട്ടുണ്ട്, പലതും ശരിയായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് പലതും അവസാനം തെറ്റായി വന്നിട്ടുണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ മാധ്യമങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. CPMലെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ തന്നെയാണ് പാലോട് സന്തോഷേ ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തിറങ്ങി. ആയിക്കോട്ടെ,
ആദ്യം നടപടി അങ്ങനെ എടുക്കേണ്ട ആവശ്യത്തിനായിട്ട് അവരോട് എല്ലാ മാന്യതയും മര്യാദയും ഉള്ളത് കൊണ്ടാണ് അവരുടെ പേര് പുറത്തു പറയാത്തത്. അതുകൊണ്ട് എങ്ങനെ ഇത് പുറത്തു വന്നു, ഇത് ഏത് വിധേന വന്നു എന്നൊക്കെ സന്തോഷം ചോദിക്കും. വളരെ വ്യക്തമായി പറഞ്ഞു, ഞാൻ അങ്ങനെ എനിക്കൊരു കാറ് തന്നിട്ടുമില്ല, ഞാൻ അങ്ങനെ കാർ സ്വീകരിക്കത്തുമില്ല. പി ജയരാജൻ ഇത് പറഞ്ഞില്ല എന്ന് ജയരാജൻ പുതിയ കാറിൽ പി ജയരാജൻ കണ്ടില്ല. പി ജയരാജൻ പറഞ്ഞു ബുള്ളറ്റ് പ്രൂഫ് കാറ് എന്ന് പറഞ്ഞു. ബുള്ളറ്റ് പ്രൂഫ് ഒന്നല്ല, ബുള്ളറ്റ് പ്രൂഫ് അല്ല, പ്രത്യേക സുരക്ഷാ സംവിധാനം. ഞാൻ മാധ്യമങ്ങളിൽ കൂടെ പി ജയരാജൻ പറഞ്ഞത് ഞാൻ കേട്ടത് ഇങ്ങനെയാണ് പറഞ്ഞത്, ബുള്ളറ്റ് പ്രൂഫ് കാർ എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ വിശദീകരിച്ചില്ലേ? സന്തോഷം, പ്രത്യേക വളച്ചൊടിക്കാതെ, പ്രത്യേക സുരക്ഷാ സംവിധാനമുള്ള കാറാണ്, അതിന് ബുള്ളറ്റ് പ്രൂഫ് എന്ന് ചില മാധ്യമങ്ങൾ വ്യാഖ്യാനം കൊടുത്തേ ഉള്ളൂ. ഉറച്ച കമ്മ്യൂണിസ്റ്റ് ആയിരുന്നെങ്കിൽ, ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിൽ ഖാദി ബോർഡ് ചെയർമാനായിട്ട് കയറിയിരിക്കില്ലായിരുന്നു. ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിൽ ഖാദി ബോർഡ് ചെയർമാന്റെ കസേരയിൽ പോയിരിക്കില്ലായിരുന്നു. ഒരു നിമിഷം ഞാൻ ഇടവേളക്ക് വേണ്ടി എടുക്കുന്നു. ഞാൻ അങ്ങോട്ട് തിരിച്ചു കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് ഒരു നിമിഷം ഇടവേള പോയിരിക്കില്ല. ശ്രീമതി ആഷ ലോറൻസ് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പി ജയരാജൻ സാറ് ഉറച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിനെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞ് മഹത്വവൽക്കരിച്ചിരിക്കുന്ന ആ ഒരു ഡിഗ്നിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പോയി വൈസ് ചെയർമാനും ചെയർമാനും ഒന്നും ആകത്തില്ലായിരുന്നു. വേറൊരു ബോർഡ് ചെയർമാൻ്റെ ഇതായിട്ട് ഇറങ്ങത്തില്ലായിരുന്നു. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പർ ആയിരുന്നെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കേണ്ടതായിരുന്നു ചെയ്യേണ്ടിരുന്നത്. കാറും ഓട്ടോറിക്ഷയെന്നും സെക്കൻഡറിയാണ്, അത് ആ സ്ഥാനത്തിൻ്റെ അനുബന്ധിച്ച് കിട്ടുക. പിന്നെ പി സി ജോർജ് സാറ് പറഞ്ഞു എൻ്റെ അപ്പൻ്റെ സമ്പാദ്യം ഞാനാണ്. പി സി ജോർജ് സാറിന് അറിയാവോ, ഈ പാർട്ടി എൻ്റെ അപ്പൻ്റെ പേരിൽ ഒരു കള്ള എംബി ഇട്ട് എന്നെ കേരളം മുഴുവൻ അപമാനിച്ചു. അപ്പൻ എന്നെ തള്ളിപ്പറഞ്ഞെന്നും പറഞ്ഞു. അപ്പൻ അത് അറിഞ്ഞിട്ടില്ല. മറ്റേ മൂന്ന് മക്കള് വീട്ടിലെ ചില കുടുംബക്കാരെയും കൊണ്ട് അവരത് സൈലൻസാണ്. എന്നെ പോലെ ആക്റ്റീവ് അല്ല അവരാരും. ഒരാള് ദൈവവിശ്വാസി, അയാളുടെ കുടുംബമായിട്ട് ചേച്ചി, ഒരാൾക്ക് സുഖമില്ലാണ്ട് കിടക്കണം സ്ട്രോക്ക് വന്നിട്ട്. മറ്റേ ആള് ഗവൺമെന്റ് ലീഡർ, പാർട്ടി മെമ്പറാണ്. അപ്പൊ അവർക്കാർക്ക് എന്നെ പോലെ സത്യം പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവരുടെ കുടുംബം എല്ലാം. നമ്മൾക്കൊരു ചായാൻ ഒന്നും ഇല്ലെങ്കിൽ നേരെ നിൽക്കാൻ പഠിക്കുന്ന അതുകൂടിയാണ് പി സി ജോർജ് സാറിനോട് പറയേണ്ടത്. പി സി ജോർജ് സാർ നേരത്തെ ചോദിക്കുന്ന ഞാൻ കേട്ടായിരുന്നു, ഇപ്പം ലോറൻസ് ജീവിച്ചിരിപ്പെട്ടോ എന്ന്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാനത് പറഞ്ഞത്. അതിപ്പം വാർത്തയിലൊന്നും അദ്ദേഹം വരുന്നില്ലല്ലോ. അദ്ദേഹം പാർട്ടിയുടെ കസ്റ്റഡിയിലെ മൂത്ത മോൻ്റെ വീട്ടിലാണ്. മൂത്ത മോൻ്റെ വീട്ടിൽ നിർത്തിയിട്ട് സി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ബൈസ്റ്റാൻഡർ ആദ്യം ഉണ്ടായിരുന്നവരെയൊക്കെ ഒഴിവാക്കിയിട്ട് സി എ ടിക്കാര്, ചുമട്ട് തൊഴിലാളികളാണ് അപ്പനെ നോക്കുന്നത്. ചോദിക്കുമ്പോൾ പറയുന്നത് അവർ ട്രെയിൻഡാണ്, ഇങ്ങനെയുള്ള ബെഡ്റിഡനായിട്ടുള്ള ആൾക്കാരെ നോക്കാൻ ട്രെയിനിങ് കൊടുത്തെടുത്തിരിക്കുകയാണ്. 12 പേരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. മാറി മാറി ഷിഫ്റ്റ്, അതിൻ്റെ ചിലവെല്ലാം പാർട്ടിയെ കൊടുക്കണമെന്നും പറയുന്നു. പക്ഷേ അവിടെ ഞാൻ ഇപ്പം മാർച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അപ്പനെ പോയി കണ്ടിട്ടില്ല. അപ്പനെ കാണാൻ പോയാൽ പി സി ജോർജ് സാർ ഇതിലൊക്കെ ഇടപെടണമെന്ന് തന്നെയാണ് എൻ്റെ അപേക്ഷ. എന്ന് വെച്ചാൽ അപ്പനെ കാണാൻ പോയാൽ ഈ ഇവർ മാറി തരത്തില്ല. ഒരു മകള് കാണാൻ പോയി കഴിഞ്ഞാലും അവിടെ കാവലാണ്, എന്താണ് സംസാരിക്കുക. കാണാൻ പോകുന്ന ആരെ ചെന്നാലും പണ്ട് നോക്കിയിരുന്ന, പണ്ടെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇയറിൽ നോക്കിയിരുന്ന ബൈസ്റ്റാൻഡർ ചെന്നപ്പോഴും ഉറക്കമാണ്, എല്ലാവരോടും പറഞ്ഞു വിടുവാണ് ഉറക്കമാണ്. എന്ന് വെച്ചാൽ അപ്പച്ചന് എന്നോടും എൻ്റെ മോനോടും കഴിഞ്ഞ ഈ ഈ ഈ ഇപ്പോഴത്തെ ഗവൺമെന്റ് അധികാരം ഏൽക്കുന്ന ദിവസം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇതൊന്നും ഞാൻ പറഞ്ഞെന്ന് പുറത്ത് പറയുകയും വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ അത് പറയില്ല. എന്ന് വെച്ചാൽ എൻ്റെ അപ്പൻ്റെ ജീവൻ തന്നെയാണ് എനിക്ക് വലുത്. ഞങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസൊക്കെ അത് അപ്പനും മോളും തമ്മിലുള്ള ഇഷ്യൂസ്. പക്ഷേ അദ്ദേഹം ഈ നാടിന് വേണ്ടി, എല്ലാവരും ചോദിക്കും കുടുംബം നോക്കാത്ത ആളെ നാട് നന്നാക്കണം എങ്ങനെയാണെന്ന്. അപ്പച്ചൻ്റെ മൈൻഡിൽ പാർട്ടി കഴിഞ്ഞിട്ടേ കുടുംബമാണെന്നുള്ള, കുടുംബം സെക്കൻഡറിയാണ് ഇത്. അപ്പോൾ അതിൽ കുറച്ച് വീഴ്ച വന്നു, അത് ഇനി വിചാരണ ചെയ്യേണ്ട സമയമില്ല. പക്ഷെ അപ്പച്ചൻ പാർട്ടി കസ്റ്റഡിയില്ല, അപ്പച്ചന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആരെയും അധികം അവരെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പൻ്റെ ആത്മകഥ ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല പി സി ജോർജ് സാറ്. ഞാൻ അതിനു വേണ്ടിയിട്ട് മുനിസിപ്പൽ കോർട്ടിൽ കേസ് നടത്തുവാണ്.
ഇതുവരെ അതിൽ അപ്പച്ചൻ പല കാര്യം എഴുതിയിട്ടും ജില്ലാ സെക്രട്ടറി പി മോഹനൻ അല്ല സി എൻ മോഹനൻ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അയാള് ഒരു തമ്പുരാനാണ് വേറൊരു തമ്പുരാനാ അതിൽ മാറ്റം വരുത്തണം അപ്പച്ചൻ ചോദിച്ചു നീ ആരാണിത് മാറ്റം എഴുതാനും പ്രസിദ്ധീകരിക്കാനും ഒരു സഹോദരന് ഒരു ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് 93 വയസ്സിലായ ഒരാളുടെ അവസാനത്തെ ആഗ്രഹമാണ് അല്ല അത് എഴുതി 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 എഴുതിയിട്ട് അത് എഴുതി എഴുതി അത് പ്രസിദ്ധീകരിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ മൂത്ത മകനാണ് അത് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. മൂത്ത മകൻ പാർട്ടി മെമ്പറാണ്. തിരുത്തണമെന്ന് പറഞ്ഞിരിക്കുക. എന്താണ് തിരുത്താനുള്ളത്? ഞാൻ എന്നെ പറ്റി എന്തെങ്കിലും വഴക്കാണ് അവള് ധിക്കാരിയാണെന്നോ നിഷേധിയാണെന്നോ എഴുതിയിട്ടുണ്ടെങ്കിൽ അതുപോലും തിരുത്താൻ ഞാൻ പറയില്ല. ബിക്കോസ് അത് അദ്ദേഹത്തിന്റെ റൈറ്റാ, അദ്ദേഹത്തിന്റെ ഫ്രീഡമാണ്. എന്റെ മോനോട് ഈ മെനിയാന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവന് ഇത്തിരി രാഷ്ട്രീയത്തിൽ കുറച്ച് താല്പര്യവും ഇതൊക്കെ താല്പര്യം ഉണ്ട്. കുഞ്ഞിലേ തൊട്ട്, ഇപ്പോഴൊന്നും അല്ല, ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ അവനോട് മെനിയാന്ന് കൂടി പറഞ്ഞത്, നീ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെങ്കിൽ നിന്റെ ബാങ്ക് ബാലൻസിൽ കാശ് വേണം, നിനക്കൊരു വീട്, ഒരു മുറിയുടെയാണെങ്കിൽ ഒരു വീട് വേണം, നിനക്കൊരു വണ്ടി വേണം, നീ ജനങ്ങളുടെ ഇന്ന് മേടിച്ചൊന്നും കഴിക്കാനും പിടിക്കാനും ഒന്നിനും നടക്കരുത്. വണ്ടി ഒന്നും നിനക്ക് വല്ല സാധനം കിട്ടിയിട്ട് അതിൻ്റെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ അത് ഇതിനെ ഇറങ്ങണതിന് മുമ്പ് സ്വന്തം വരുമാനവും സ്വന്തം ബാങ്ക് ബാലൻസും സ്വന്തം ഒരു മുറിയെങ്കിലും സ്വന്തമായിട്ട് കിടക്കാനും ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഉണ്ടാക്കിയിട്ട് ഇറങ്ങിക്കോ. അല്ലെങ്കിൽ ജനങ്ങളും പറയും ഞങ്ങളുടെ എല്ലാം കഴിച്ചത് എന്തിനെ? ഈ പാർട്ടി പറഞ്ഞിരിക്കണോ എന്റെ പറഞ്ഞിരിക്കുന്ന പി സി ജോർജ് സാറ്, നീയെല്ലാം ചാണകത്തിന്റെ പുറകെ പോയത് ഞങ്ങളുടെ എച്ചില് തിന്ന് വളർന്നിട്ടല്ലേ എന്ന്. എന്തെച്ചില് തിന്നിട്ട് എവിടെ എത്തച്ചില്? ഞങ്ങളുടെ വീട്ടിലെ ഭക്ഷണം പോലും ജില്ലാ കപ്പിന്റെ ഓഫീസിലോട്ട് കൊടുത്തു വിട്ടിട്ടുള്ളതാണ്. ഈ ഞാൻ കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. ഒരു കുടിസ് മുറിയായിരുന്നു. നിങ്ങളൊക്കെ കാരണം ഈ കൊട്ടാരമൊന്നും ആയിരുന്നില്ല ജർണാളും ജില്ലാക്ക പറ്റി. ഒരു കുഞ്ഞു മുറിയിലായിരുന്നു. സ്കൂളിൽ പോകുമ്പോഴും എൻ്റെ അമ്മാമ്മ വന്നാല് മത്സ്യം കൊണ്ട് വന്നാൽ അത് വറുത്ത് പൊരിച്ച് ഞങ്ങൾക്ക് തരടേനു മുമ്പ് കൊണ്ടേ കൊടുക്കാൻ പറയും. അടുത്ത ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ കഴിക്കാത്ത ഭക്ഷണമൊന്നും ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടില്ല. അങ്ങനെ വളർന്ന ഞങ്ങളോട് പറയുക പാർട്ടിയുടെ എച്ചില് നിന്ന് വളർന്നില്ലേ എന്ന്. പാർട്ടിക്ക് എന്നാണ് ഈ എച്ചിലുണ്ടായത്? പാർട്ടിക്ക് എന്നാണ് ഈ ഭക്ഷണം ഉണ്ടായത്? വിശപ്പ് സഹിക്കാൻ പറ്റാണ്ട് പൈസ ഇല്ലാണ്ടിട്ട് കല്യാണ സ്ഥലത്ത് ക്ഷണിക്കാത്ത കല്യാണത്തിന് പോയി ഭക്ഷണം കഴിച്ചിട്ട് പോരുമായിരുന്നെന്ന്. അങ്ങനെ വളർന്ന പാർട്ടിയാ ഇത്. ആ പാർട്ടിയാണ് ഇപ്പൊ റിസോർട്ടും എന്താ പറയാ ചെമ്പ് ബിരിയാണിയും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. പ്രേക്ഷകർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും കൊള്ളയടി ജന്മാവകാശം ആക്കിയവർക്ക്, കൊള്ള മുതൽ പങ്കിട്ടെടുക്കുന്നവർക്ക്, കൊള്ളയടിച്ചിട്ടും ഇതൊക്കെ എന്തെന്ന ഭാവത്തിലിരിക്കുന്നവർക്ക്, ജീർണതയും അപജയവും മുഖമുദ്രയാക്കിയവർക്ക് എത്ര കുളിച്ചാലും കുടിരുകോരില്ല. പക്ഷേ അവരൊരു കാര്യം ഓർക്കുക, എത്ര മറച്ചു വെച്ചാലും സത്യം പുറത്തു വരും. ആരോപണങ്ങളെ വെറും മാധ്യമ സൃഷ്ടിയായി വ്യാഖ്യാനിച്ച് തടിതപ്പാനാവില്ല. കാരണം ഇത് വെറും ഉൾപാർട്ടി തർക്കമല്ല എന്നത് തന്നെ. ജനം ഡിബേറ്റിയുടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.